ലോകമെങ്ങുമുള്ള ആരാധകർ അർജന്റീനയുടെ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. 36 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് ഇത്തവണ അറുതി ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ആരാധകർക്ക് ചങ്കും ചങ്കിടുപ്പുമാണ് അർജന്റീന. മൈതാനത്ത് കുറിയ പാസുകൾ, എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്ന അതിവേഗത, അരുവികളിലെ ചെറുമീനുകളെ പോലെ ഡ്രിബിൾ ചെയ്ത് മുന്നേറുന്ന നയനാകർഷണം, ഗോളടിച്ചില്ലെങ്കിലും കളി തീരും വരെ മടിപ്പിക്കാത്ത ലാറ്റിൻ അമേരിക്കൻ വശ്യത, കോരിത്തരിപ്പിക്കുകയും കണ്ണൻ ചെപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയ ചെപ്പ്, പറയാനേറെയുണ്ട് അർജന്റീനയെപ്പറ്റി. മൈതാനത്തിലെ ആരവങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കളിയാവേശത്തെ വീടുകളുടെ അകത്തളങ്ങളിലേക്ക് എത്തിച്ചത് അർജന്റീനയാണ്. 1986 കളർ ടി വി എത്തിയതും മലയാളികൾ ലോകകപ്പ് കണ്ടതും ഒരുമിച്ചെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാലത്തിനൊപ്പം നായക സങ്കല്പങ്ങളും മാറി. മറഡോണയ്ക്കും കനീജിക്കും ബാറ്റിസ്റ്റൂട്ടയ്ക്കും കൈയടിച്ചവർ കാത്തിരിക്കുന്നത് ലയണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും കുതിപ്പിനാണ്. തൊണ്ണൂറ് മിനിറ്റും പൊരുതി നിന്നാലും കളിയാവേശത്തിലെ അതിസമ്മർദ്ദത്തിൽ വഴുതി വീഴുന്നവരാണ് ലാറ്റിൻ അമേരിക്കൻ ടീം. അതിവൈകാരികതയാണ് കൂടെ പിറപ്പ്. കാലിലൊളിപ്പിച്ച അത്ഭുതങ്ങൾ പ്രായോഗികത കൈമുതലാക്കിയവർക്ക് മുന്നിലിടറും. പിൽക്കാല ചരിത്രങ്ങളെ പിന്നാമ്പുറത്തേക്ക് മാറ്റി ഒളിപ്പിച്ചാണ് ലയണൽ സ്കലോണിയുടെ ടീം എത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. കോപ്പയിൽ വീണ കണ്ണീരൊഴുകിക്കളഞ്ഞ് ഫൈനലിസയുടെയും വിജയവര കടന്നാണ് വരവ്. മെസ്സി മാത്രമല്ല കളത്തിലെന്ന തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. മികവിൻ്റെ മുദ്ര ലോകത്തിന് ചാർത്തിയ 10 നമ്പറുകാരനെ സ്വതന്ത്രനാക്കിയും മറ്റുള്ളവർക്ക് കൃത്യമായ ചുമതല നൽകിയുമാണ് ഗെയിം പ്ലാൻ. കളിയുടെ മർമ്മം കളിക്കുന്ന യുവതാരങ്ങളാണ് എൻജിൻ റൂം. എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. കരിയറിലെ അവസാന ലോകകപ്പ് കളിക്കുന്ന മെസ്സിയുടെ കയ്യിലൂടെ മറഡോണ ഏറ്റുവാങ്ങിയ കിരീടം ഒരിക്കൽ കൂടി ഉയർത്തണം. തുടർ ജയങ്ങളുടെ ആവേശം ഖത്തറിലേക്കും പടർത്തിയ ബ്യൂണൈസ് അയേഴ്സിയിലേക്ക് പറക്കുന്ന മിശിഹയുടെ കയ്യിൽ കപ്പുണ്ടാകും. വേൾഡ് കപ്പ് ഡെസ്ക്, ജനം.